ഫ്ലക്സ് ബോർഡുകളുടെയും ബാനറുകളുടെയും കടന്നുവരവോടെ കളം വിടേണ്ടി വന്നവരാണ് കയ്യെഴുത്തു കലാകാരന്മാർ. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഉത്സവ സീസണായിരുന്നു. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റത്തിൽ ഇവർക്കും മറ്റു തൊഴിൽ മേഖലകളിലേക്ക് വഴിമാറേണ്ടി വന്നു. ഒരു കാലത്ത് വലിയ അംഗീകാരമുള്ള തിരക്കേറിയവരായിരുന്നു കയ്യെഴുത്തു കലാകാരന്മാർ. വെള്ളയടിച്ച ചുവരുകളിൽ വടിവൊത്തിയ അക്ഷരത്തിൽ പരസ്യപ്രചാരണം നടത്താൻ ഇവർ തന്നെ വേണമായിരുന്നു. എന്നാൽ അതെല്ലാം പഴയ പ്രതാപകാലത്തിന്റെ കഥകൾ മാത്രമായി എന്നാണ് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഫ്ലക്സ് ബോർഡുകളും ബാനറുകളുമെല്ലാം പരസ്യപ്രചാരണം ഏറ്റെടുത്തതോടെ ചുവരെഴുത്തെന്ന പ്രചാരണം വളരെ കുറഞ്ഞു. ഇതോടെ ഇവരിൽ പലരും കയ്യെഴുത്തു കല ഉപേക്ഷിച്ച മറ്റു മേഖലകൾ തേടി. മുമ്പൊക്കെ തിരഞ്ഞെടുപ്പായിരുന്നു തങ്ങളുടെ ദേശീയ ഉത്സവമെന്നാണ് ഇവർ പറയുന്നത്. 1987 ഞങ്ങൾ എഴുതി തുടങ്ങിയതാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കലാകാരന്മാർക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ദേശീയ ഉത്സവമൊക്കെ എന്ന് പറഞ്ഞാൽ ഓണമല്ല, ഇലക്ഷൻ ആണെന്നായിരുന്നു ഞങ്ങൾ കരുതുന്നത്. ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് ഈ തൊഴിലുമായി മുന്നോട്ട് പോകുന്നത്. അത് വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, ഈ കലയോടുള്ള ഇഷ്ടം തന്നെ. അതുകൊണ്ടാണ് നല്ല വടിവൊത്ത അക്ഷരത്തിൽ ഒരു വര പോലും ഇടാതെ ഇവർക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുന്നതും. ഫ്ലെക്സ് അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പലതും ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മാനസിക സംതൃപ്തി തരുന്നത് ഈ കല തന്നെയാണ്. നമ്മുടെ സർഗവാസനകളൊക്കെ ജനങ്ങൾ അറിയുന്നു, അംഗീകരിക്കുന്നു, അല്പം പ്രോത്സാഹനമൊക്കെ തരുന്നു, നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഇത്തവണ ഇവർക്ക് പ്രതീക്ഷ പകർന്നു നൽകുന്നത് ഹരിതചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള പ്രകൃതി സൗഹൃദ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മുന്നണികളും കാലേക്കൂട്ടി മതിലുകളും മറ്റും വെള്ളയടിച്ച് ബുക്കിടെന്ന് എഴുതി കഴിഞ്ഞു. ഇതും വലിയ പ്രതീക്ഷയാണ് കയ്യെഴുത്തു കലാകാരന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലം പകർന്നു നൽകുന്നത്. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.